നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ടുവോളമുണ്ട്. ഭക്ഷണം ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണ്. മാംസം കഴിക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചു മുഹമ്മദ് റസൂൽ. സ്വർഗലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് അല്ലഹം മാംസമാണ്. പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറച്ചി കഴിക്കൂല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ശവം പേറുന്ന ശരീരമാക്കരുത്. എന്താ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇറച്ചി തിന്നലാണ്. ദിവസം ആഴ്ചയിൽ നാലോ അഞ്ചു തവണ ഇറച്ചി തിന്നല. മാക്സിമം ഒരു മനുഷ്യന് രണ്ട് തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് 2 ദിവസം. മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബ്ബുന്നബവിയിൽ പറയുന്നു. ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന്, ഞാനത് പറഞ്ഞുതരില്ല, പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാൽ. മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ? എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസൂലുള്ളാഹിന്റെ അധ്യാപനം. സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ്, ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം. പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ? വല്ലപ്പോഴും. അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോ ഒരു രസൂലല്ലോ ഉണ്ടോ? രാജാവിന് എപ്പോഴും കാണാൻ പാടില്ലല്ലോ. അതിനായിട്ട് സമയം ഇപ്പൊ ഖതീബ് ജുമാന്റെ തൊട്ട് മുമ്പല്ലേ വരാൻ പറ്റും? നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറുത്ത കോട്ടിട്ട് നടന്ന് കളിക്കാൻ വേണ്ട ഖതീബ്. നിങ്ങൾ പറയുന്ന എന്താണ്? ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക. അപ്പൊ കാണുമ്പോ തന്നെ ജനങ്ങൾക്ക് റായത്താണ്. ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം, തീർന്നില്ലേ കഥ? അതല്ലേ മൂപ്പർക്കായിട്ട് മീറാബിന്റെ പള്ളപ്പൊരു സ്പെഷ്യൽ റൂം കൊടുക്കുന്നു. അപ്പൊ ബഹുമാനം ആദരവുള്ളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല. അത് ആഴ്ചക്കുരുക്ക അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുരുക്ക അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. റസൂൽ ഒരു തവണ ഇറച്ചി കഴിച്ചാൽ പിന്നെ കുറേ കാലം ഇറച്ചി കഴിക്കൂല. കിട്ടാഞ്ഞിട്ടൊന്നുമല്ല റസൂൽ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചാണെന്നല്ല. വേണമെന്ന് വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. സ്വർണം മലകൾ സ്വർണ്ണാക്കി തരാന്ന് പറഞ്ഞു. കിട്ടാഞ്ഞത് കൊണ്ട് വേണ്ടാന്ന് വെച്ചാളല്ല റസൂലുള്ളാ. കിട്ടുമായിരുന്ന സന്ദർഭത്തിൽ വേണ്ടാന്ന് വെച്ചു റസൂൽ. ഇല്ലാത്തതുകൊണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചാളല്ല മുഹമ്മദ് റസൂലുള്ളാഹി. ലഭിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് പട്ടിണി കിടന്നു, വയറിങ്ങനെ ചുരുണ്ടു, അല്ല. ലഭിക്കുമായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചു. സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കും. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം. ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ കഴിയണം. അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത്. ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച ഉച്ചയിലാണ്. പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ, നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പോത്തിനിറക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാൻ ദീനുലിസ്ലാം പുറത്തുനിന്നൊരു തമാശ പറയില്ലേ നമ്മുടെ നാട്ടിൽ? ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാത്തവൻ ദീനുലിസ്ലാം എന്ന് പുറത്താന്ന് പറയും. കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവില്ലേ നിങ്ങള്? വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ലേ, വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാലും ദീനുലിസ്ലാം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വീട്ടും വെള്ളിയാഴ്ച ഇറച്ചി പോകും. ശരിയാണ്, അതൊരു ശരിയായ ഇൽമാണ്. വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം, രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം, ആ മാറ്റത്തിലേക്ക് ഈദുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന എന്നതിന്റെ രഹസ്യം എന്താണ്? ശരീരക്ഷമത. ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ? ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം ശഅബാൻ. ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം
ഏറ്റവും ശക്തിയും എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി യൗമുൽ ജുമഅ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കണ്ട. മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യൗമുൽ ജുമഅ, ജുമഅ ചെയ്യപ്പെടുന്ന ദിവസം, അനുഗ്രഹീത ദിവസം, ദിവസങ്ങളിലെ രാജാവ്. അതിന്റെ രാത്രിയിലാണ് നമ്മൾ, അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ ദ്വാരക്കണരില്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം. എന്തേ സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ്. സിഹത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹാക്കും ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക. രോഗിയായി കിടന്ന് റസൂലുള്ള വഫാത്തായതല്ല, ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല, ഐഷ ബീബി മന്ത്രിക്കാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ്. അല്ലാഹു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോൾ ഫീ ലൈലത്തിൽ ജുമഅത്തി ഔ ഫീ നഹാരിഹ, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം. എന്തുകൊണ്ട്? ഏറ്റവും ഉശിരുള്ള സമയത്ത്, ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ അതിന്റെ പകലിൽ. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മൾ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് കേട്ടെ, അല്ലാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കാം. പിന്നെ അവിടെയും കണക്കൊക്കെ പറയണ്ട, 70 ഗ്രാമാണ് ഒരാൾക്ക് അനുവദിച്ച തൂക്കം. 70 ഗ്രാം നിങ്ങൾക്ക് പ്രയാസാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം. 70 ഗ്രാം ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് 70 ഗ്രാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളി, അതിനെ കൊണ്ട് മതിയാവണം. പിന്നെ നമുക്ക് എന്താണ് ഭക്ഷണം മതിയാവാത്ത, നമ്മൾ ചവക്കൽ കുറവാണ്. ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത്, ഇന്നിന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ? നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത്, വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത്. നല്ല പ്രയോഗമാണ്. നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം നന്നായി ചവച്ചരച്ച് ജ്യൂസാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ, വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അല്ലാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സാവും. ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം. യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ്. നിങ്ങൾ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന നോക്കോ, പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന നോക്കോ. സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു. ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്ന് അവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി. സ്പെയിനിലേക്ക് ഇൽമെത്തിയത് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി വര്യനിലൂടെയാണ്. അങ്ങനെയാണ് സ്പെയിൻ ഇൽമിന്റെ പറുദീസയായത്. ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ് കിട്ടി യൂറോപ്യന്മാര് ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടിട്ടോ കുറഞ്ഞ അളവിലേ കഴിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് നേരം ചവക്കും, ഒരുപാട് നേരം ചവക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ നമ്മളെ തിന്നല്. നന്നായി ചവച്ചരച്ച് കഴിക്കണം.